السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، 17/2/2017، الرياضة قوة. കായിക പരിശീലനങ്ങൾ നമ്മെ കരുത്തരാക്കും എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഉപകാരപ്രദമാക്കുകയും ചെയ്യട്ടെ. ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യമുണ്ടെങ്കിലേ നാം ഇവിടെ ജീവിക്കുന്നതിന് അർത്ഥമുള്ളൂ. പരിശുദ്ധമായ ഇസ്ലാം ആരോഗ്യ പരിരക്ഷയ്ക്ക് വളരെ സ്ഥാനം നൽകുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഉതകുന്ന കുറേ പാഠങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഹദീസിൽ അവിടുന്ന് പറയുന്നു, ഇന്നലി ജസദിക്ക അലൈക്ക ഹക്കൻ വലി റബ്ബിക്ക അലൈക്ക ഹക്കൻ വലി അഹ്ലിക്ക അലൈക്ക ഹക്കൻ. നിൻ്റെ ശരീരത്തോട് നിശ്ചയമായിട്ടും നിനക്ക് ചില ബാധ്യതകളുണ്ട്. നിൻ്റെ രക്ഷിതാവിനോട് ബാധ്യതകളുണ്ട്. നിൻ്റെ കുടുംബത്തോട് ബാധ്യതയുണ്ട്. ഫഅഅത്തികുല്ലദി ഹഖിൻ ഹഖഹു, ബാധ്യതയുള്ളവരോടൊക്കെ ഉള്ള കടപ്പാട് നീ യഥാവിധി നിറവേറ്റണം. ശരീരത്തോട് നമുക്കുള്ള ബാധ്യത, ആ ശരീരത്തെ നാം കൂടുതൽ ക്ഷീണിപ്പിക്കാനോ തളർത്താനോ പാടില്ല. മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറയുന്നു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. കരുത്തനായ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കൽ ബലഹീനനായ വിശ്വാസിയേക്കാൾ ഇഷ്ടപ്പെട്ടവനാണ്. നമുക്ക് കരുത്തും ശേഷിയും ഉള്ളപ്പോഴേ നമുക്ക് പ്രവർത്തിക്കാനും സുസജ്ജമാകാനും സാധിക്കുകയുള്ളൂ. നാം ആരോഗ്യവാനാണ്, നമുക്ക് ക്ഷീണമില്ല. ആ സന്ദർഭത്തിൽ നമുക്ക് സ്വയം നമ്മുടെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാനും കഴിയും. ശാരീരിക കഴിവുകൊണ്ട് സഹായിച്ച് മൂസ നബി അലൈഹിസ്സലാം രണ്ട് മഹിളാരത്നങ്ങൾക്ക് കൈത്താങ്ങിയായത് പരിശുദ്ധമായ ഖുർആൻ പ്രത്യേകം പ്രശംസിച്ചു പറയുന്നുണ്ട്. വെള്ളമെടുക്കാൻ വേണ്ടി കിണറിൻകരയിൽ നിന്ന് മാറി നിൽക്കുന്ന രണ്ടു സ്ത്രീകളെ കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ വിശേഷങ്ങൾ തിരക്കി. കാലമാ ഖത്തുബുക്കുമാ, എന്താണ് നിങ്ങൾ വെള്ളമെടുക്കാതെ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, വ അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വന്യവയോധികനാണ്. പിതാവിന് ഞങ്ങളെ സഹായിക്കാനും ഇവിടെ വന്ന് വെള്ളമെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തിരക്കൊഴിയാൻ വേണ്ടി ഞങ്ങൾ മാറി നിൽക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം അവിടെ സജീവമായി. കിണർവക്കത്ത് തടസ്സം നിന്നിരുന്ന ഒരു വലിയ പാറ അവർ സ്വയം എടുത്തുമാറ്റി ആ സ്ത്രീകൾക്ക് അവർ വെള്ളം മുക്കിക്കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുത്തു. അള്ളാഹു അവർക്ക് കരുത്ത് നൽകിയപ്പോൾ അതുകൊണ്ട് സമൂഹത്തെ മൂസ നബി അലൈഹിസ്സലാം സഹായിക്കുകയാണ്. ഈ സഹായം ആ കുടുംബത്തിൽ വല്ലാത്ത ചലനങ്ങളുണ്ടാക്കി. രോഗശയ്യയിൽ കിടക്കുന്ന പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറഞ്ഞു, ഖാലത്തി ഇഹ്ദാഹുമായ അബത്തിസ്തഅജിർഹു ഇന്ന ഖൈറ മനിസ്തഅജർതൽ ഖവിയുൽ അമീൻ. ഉപ്പ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിച്ച ആ വ്യക്തിയെ നമുക്ക് ജോലിക്കാരനായി കിട്ടുമെങ്കിൽ നന്നായിരുന്നു. അദ്ദേഹം നല്ല ആരോഗ്യവാനും വിശ്വസ്തനുമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ആ കുടുംബത്തിൽ വരികയും അവരിൽ ഒരാളെ വിവാഹം കഴിക്കുകയും ചെയ്ത് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി വലിയ ചരിത്രം തിരുത്തിയത് നമുക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ദുൽഖർനൈൻ എന്ന ചക്രവർത്തിയോട് ജനങ്ങൾക്ക് ശല്യം ചെയ്തിരുന്ന ശക്തികളെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ വന്നാവശ്യപ്പെട്ടപ്പോൾ അവരോട് ദുൽഖർനൈൻ പറഞ്ഞത്, നിങ്ങളുടെ വിഭവശേഷി അഥവാ നിങ്ങളുടെ മാനുഷിക കരുത്ത് എനിക്ക് നിങ്ങൾ നൽകുമെങ്കിൽ, എൻ്റോടൊപ്പം നിൽക്കുമെങ്കിൽ
ഞാൻ ഈ ശക്തികൾക്കെതിരിൽ ഒരു മതിൽ സൃഷ്ടിക്കാൻ നിർമ്മിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഫഅയുനൂനി ബിഖുവത്തിൻ അജ്അൽ ബൈനക്കും വബൈനഹും സദ്ദ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു രക്ഷാ മതിൽ നിർമ്മിക്കാൻ ഞാൻ ഒരുക്കമാണ്. ജനങ്ങൾ ദുൽഖർനൈനിനെ അവരുടെ കഴിവുകൊണ്ട്, അവരുടെ ശാരീരിക കഴിവുകൊണ്ട് അവരെ സഹായിച്ചപ്പോൾ അവർക്ക് ഞൊടിയിടയിൽ ഒരു വലിയ വൻമതിൽ സൃഷ്ടിക്കാൻ സാധിച്ച് സുരക്ഷിതത്വം നേടി. മനുഷ്യ കഴിവ് വലിയ ഫലം ചെയ്യും എന്ന് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ ഖുർആനിൽ താലൂത്ത് ചക്രവർത്തിയെ അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞതിൽ അവരുടെ ഗുണമഹിമയിൽ ഒന്ന് അവരുടെ വിജ്ഞാന അവഗാഹമാണ്, മറ്റൊന്ന് അവരുടെ കായിക കരുത്താണ്. വസാദഹു ബസ്തത്വം ഫിൽ ഇൽമി വൽ ജിസ്, അവർ വലിയ പാണ്ഡിത്യം ഉള്ളവരും അതുപോലെ തന്നെ നല്ല കായിക കരുത്ത് ഉള്ളവരുമാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ അനായാസം ചെയ്യാൻ പറ്റുന്ന പല പരിശീലനങ്ങളുമുണ്ട്. നാം അതിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ഒരല്പസമയം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി നാം നീക്കിവെച്ചാൽ അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന നമ്മളൊക്കെ ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും എളുപ്പം പ്രായ ഭേദമന്യേ ലിംഗഭേദമന്യേ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സുഗമമായ എക്സർസൈസ് നടത്തമാണ് വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിംഗ്. അതിന് പ്രായപരിധിയില്ല, എപ്പോഴും നടക്കാം. അത് നമ്മളെ ഊർജസ്വരരാക്കും, നമുക്ക് അത് ഉന്മേഷം പകർന്നു നൽകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാൻ കിട്ടുന്ന അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. തങ്ങളുടെ പോക്കുവരവുകളൊക്കെ കാൽനടയായിട്ടായിരുന്നു. അതുതന്നെ നടക്കുമ്പോൾ വളരെ സാവധാനത്തിൽ നടക്കുന്നതിന് പകരം ഇദാ മഷ തകഫ തകഫുൻ കഅന്നമ യൻഹത്തു മിൻ സബബിൻ, ഉയർന്ന ഒരു ഭാഗത്തു നിന്ന് താഴേക്കിറങ്ങുന്നത് പോലെ സ്പീഡിൽ പാദങ്ങൾ ശക്തിയോടുകൂടി ഭൂമിയിൽ ചവിട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളകി നടക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇളകി നടത്തം, സ്പീഡിലുള്ള വാക്കിംഗ് ഡോക്ടർമാരൊക്കെ നമ്മളോട് എപ്പോഴും ഉപദേശിക്കുന്നതാണ്. അത് നമ്മെ ആരോഗ്യവാന്മാരാക്കി കാത്തു സംരക്ഷിക്കും. നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ അത് എളുപ്പമാക്കും. നമുക്ക് അത് കാരണമായി ഊർജ്ജസ്വലതയും ഉന്മേഷവും പകർന്ന് കിട്ടും. പ്രവാചകർ ഒറ്റക്കും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരെ സംഘടിപ്പിച്ച് സംഘടിതമായും നടത്തങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നല്ല, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെ കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ ഓടുന്ന രൂപത്തിലുള്ള ആ എക്സർസൈസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായി യാത്രാവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചു. ആദ്യകാലത്ത് ബീവി യുവതിയായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നേ ഓടിയെത്തി. മറ്റൊരു സന്ദർഭത്തിൽ ഇതേപോലെ യാത്ര തുടരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബീവിയും ഓട്ടമത്സരം നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ പുറകിലാക്കി നേരത്തെ എത്തി മത്സരത്തിൽ വിജയിച്ചപ്പോൾ ബീവിയോട് പറഞ്ഞു, ഹാദിഹി ബിത്തിൽ കസ്സബക്കത്തി, നീ അന്ന് എന്നെ പരാജയപ്പെടുത്തിയതിനുള്ള മധുരമായ പകരം വീട്ടിലാണിത്, ഇപ്പോൾ ഞാൻ ജയിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട്. ഇത്തരം ചെറിയ മത്സരങ്ങളും ചെറിയ കായിക പരിശീലനങ്ങളുമൊക്കെ നടത്തുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം നമ്മുടെ
ഒഴിവുവേളകളൊക്കെ ഒരല്പസമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നീക്കിവെക്കൽ അത്യാവശ്യമല്ലേ? അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച മറ്റു കായിക പരിശീലനങ്ങളാണ് അമ്പെയ്ത്തു വിദ്യ, അസ്ത്രവിദ്യ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്, അലാ ഇന്നൽ ഖുവ്വത്ത റമ്യു, അലാ ഇന്നൽ ഖുവ്വത്ത റമ്യു, അലാ ഇന്നൽ ഖുവ്വത്ത റമ്യു. അറിയണേ, അസ്ത്രവിദ്യ ഒരു നല്ല കായിക പരിശീലനമാണ്, അസ്ത്രവിദ്യ ഒരു കായിക പരിശീലനമാണ് എന്ന് മൂന്ന് പ്രാവശ്യം അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു. സൈനിക പരിശീലനങ്ങളിലൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അസ്ത്രവിദ്യ, അമ്പെയ്ത്തു വിദ്യ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ത്രവിദ്യ മത്സരം നടത്തുന്ന ഒരു സംഘത്തിൻ്റെ അരികെ നടന്നുപോയപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു, ഇർമൂ ബനി ഇസ്മായിൽ ഫഇൻ അബാക്കും കാന റാമിയൻ, ഓ ഇസ്മായിൽ സന്തതികളെ, നിങ്ങൾ അസ്ത്രവിദ്യ നടത്തുവീൻ, നിങ്ങളുടെ പിതാമഹൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്നു. അതുപോലെ തന്നെ കുതിര സവാരിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവിടുന്ന് സ്വയം കുതിര സവാരിയും അതിൻ്റെ ചെറിയ മത്സരങ്ങളുമൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിര മത്സരത്തിൽ ഞങ്ങളെ പുറകിലാക്കാറുണ്ട്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സ്തുതിക്കപ്പെടേണ്ടുന്ന ഒരു കായിക പരിശീലനമാണ് കുതിര സവാരി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നു, അല്ലിമു ഔലാദക്കും സിബാഹത്ത വർ റമ്യ വൽ ഫുറൂസ, നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം, അസ്സിബാഹത്ത, ഒന്ന് സ്വിമ്മിങ്, നീന്തൽ, ഒരു നല്ല നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളകുന്ന ഒരു കായിക പരിശീലനമാണ്. മറ്റൊന്ന് അർറമ്മി, അസ്ത്രവിദ്യ. മറ്റൊന്ന് അൽ ഫുറൂസ, ഫുറൂസിയ, കുതിര സവാരി. ഇസ്ലാം ഇത്തരം നമ്മുടെ ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകാൻ പറ്റുന്ന കായിക പരിശീലനങ്ങളൊക്കെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ രാജ്യം UAE, നമുക്ക് നഗരങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെയാണ് നാം താമസിക്കുന്നത് എങ്കിലും നമുക്ക് നടക്കാനും കായിക പരിശീലനങ്ങൾക്കുമൊക്കെയുള്ള ക്ലബ്ബുകളും കളിസ്ഥലങ്ങളും നടപ്പാതകളുമൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര തിരക്കുള്ളവരാണെങ്കിലും ഒരല്പസമയം എൻ്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഞാൻ നീക്കിവെക്കട്ടെ, ഒരു 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അതിന് സാധിക്കും. അത് വളരെ പരമപ്രധാനമായതാണ്. രോഗം വന്നു ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നമ്മൾ ഇത്തരം ചെറിയ കായിക പരിശീലനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാക്കലാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അവൻ നൽകിയ ആരോഗ്യം അത് മരിക്കുന്നതുവരെ ആ രൂപത്തിൽ അവനിഷ്ടപ്പെടുന്ന നിലയിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവ് അടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സ്വർഗമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.